ഈ സ്വകാര്യത ടെന്നസി നീയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇത്തല്ലേ സ്വർഗം ജനലി വഴി കവിതകൾ പറന്നൊഴുകി കരിവളകൾ കിഴുകി ഇത്രക്ക് കല്ലായോ രണ്ടാഴ്ച കൂടുമ്പോളെ ഒരു കത്തായിട്ടു നിനക്ക് ഈ പച്ചപ്പാശിനെ അന്ന് കൊല്ലും തുറക്ക എന്താ എന്താ ഉദ്ദേശം എന്താ പാട്ടാക്കാനാ വല്ല ബംഗാളി പാട്ടാവും ആഹാ കാര്യമായിട്ടാണല്ലോ വെച്ചു വെച്ചു अस्सलाम वालेकुम कैमन आछ अम्मा बाबा माँ कैमन आछे सबाई भालो आशी तो आमी आल्लाह रहमते भालो आछे एखाने कम बेशी को परिश्रम माँ तुम्हारा सब भालो करे थाकबे एखाने काज कम होच्छे তোমাদের জন্য সবসময় মন পড়ে আব্বাকে আমার ভালো থাকতে বল কবিতার জন্য মন খারাপ তোমরা করো മലയാളം പഠിച്ചോനെ यह हिसाब पूरा करके जी ये लेना ले लो पेन दीजिए हाँ वो देखो वो कबूस का ना हाँ हाँ हिसाब के बाद भाई साहब आरंभ करो जी हाँ शुक्रान जी लीजिए हाँ ओके जी चलते चलो शुक्रिया दियो आपको खुबूस है ना हाँ खुबूस लेगा ये पूरा आपको है खाओ ओके आओ भाई साहब खाने का बात बात कर रहे हैं ना आई 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 മലയാളം അറിയില്ലേ നോണ പറയല്ലേ സത്യം പറ സത്യമായിട്ടും അറിയില്ല ആ ശരി ഞാൻ പോട്ടെ കേട്ടോ അല്ല ഈ ഏഴോടെ കരഞ്ഞ ഉപ്പേട് വരട്ടെ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാടാ എന്തു പറ്റി ഈ പുറത്തൊക്കെ ചൂടുണ്ടെങ്കിലും ഉള്ളില് കൂൾ ഡ്രിങ്ക്സ് ഒഴുകണ സുഖം
കൂൾ ഡ്രിങ്ക്സ് അത്ര നല്ലതല്ല. നീ കാര്യം പറ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ സ്വന്തമായി റൂമായനേഷേ പുറത്തു പോകുന്നത് ഭയങ്കര സുഖാ, മുസ്തഫ അറിയുന്നില്ല. പിന്നെ ഫിദ ഇല്ലേ നമ്മുടെ ഗുലാമിന്റെ മോള്, അവൾക്ക് എന്നെ ഇഷ്ടാടാ. അപ്പൊ നെസിയോ? നെസിയോടുള്ള ഇഷ്ടല്ല എനിക്ക് ഫിദയോട്. അത് ദിവ്യാനൊരാകും. ഇത് ഇത് എന്താ പറയാ, കഠിനമായ വെയിലത്തെ മരുപ്പച്ചൊക്കെ കാണുമ്പോൾ ഫീലില്ലേ? ഇത് മരുപ്പച്ചയല്ല, മരീചികയാണ്. ഇത് നല്ലതിനല്ല സമീറെ, ചുമ്മാ ഒരു നേരം പോക്ക്. ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ ആകെ ഉണങ്ങിക്കരിഞ്ഞു പോവില്ലേ. എത്ര അളച്ചിട്ട് ആ രണ്ട് ബംഗാളികളുടെ മുഖം മാത്രം കണ്ടോണ്ടിരിക്കുക. നീ പേടിക്കണ്ട. പേടിക്കണം, നിന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് നാട്ടില്, പിന്നെ ഒരു കുഞ്ഞു പെങ്ങളും ഒരു ഉമ്മയും ബാപ്പയും. പരത്തി വിളിക്കണ്ടാവും മര്യാദയ്ക്ക് ആൾക്കാര്. പിന്നെ സമീറിന്റെ ഗൾഫ് പോണ ഡേറ്റ് ശരിയായിട്ടില്ല. ഇതിന്റെ അടുക്ക ഓന്റെ പോക്കും ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ടാവാന്ന് കരുതിട്ടാ. ഓൻക്കുന്നത് കഴിഞ്ഞിട്ട് പോയാ പോരെ. അല്ല അപ്പൊ ഇതിലെ വിസലിന്റെ ഡേറ്റ് തീരുന്നല്ലേ പറയണേ. കാതിർക്ക ഞാനങ്ങോട്ട്. അംസോട്ടിയെ അതേ സമീറിനെ ഞാൻ വിളിച്ചിനി. ബക്കറോൻ അയച്ചു കൊടുത്ത വിസക്ക് ഇന്ത്യൻ ഇമിഗ്രേഷൻ കിട്ടൂല. അത് ഫാർമർ വിസയാണ്, അവിടെ പോയി കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ അതിനല്ലേ മറ്റോ വേണ്ടിയിരിക്കും, ഓനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അക്കാലത്ത് കൊഴപ്പില്ലേ, ഇനി ഇപ്പൊ പുതിയ നിയമാണ്. ഇനിയിപ്പോ ഓൻ പുസ്സി ഇങ്ങനെ ശ്രമിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓൻ ഇന്ന് പോണ്ടി വരും. ഓനെ ഞാൻ വിളിച്ചിനി, ഓന് കുഴപ്പമൊന്നുമില്ല. എയർപോർട്ടിൽ ഏജന്റ് കാത്തിക്കണുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലി, ഞാൻ പോയിട്ടൊരു കാർ വിളിച്ചിട്ട് വരാം കേട്ടോ. അതെ അറിഞ്ഞു ഞാന്. എന്തായി? ഒന്നുമില്ല, അകത്തുണ്ട്. മോളെ ഇക്കാക്ക എന്റെ കല്യാണത്തിനൂടെ യോഗ ഇല്ലടി. കരയില്ലടി, വന്നേ വാ. കാറെത്തിക്കണ, ബാഗ് ഇറങ്ങാൻ നോക്ക്. ഞാൻ അങ്ങോട്ടില്ല, എനിക്ക് ഈ കരച്ചിലും പിടിച്ചൊന്നും പിടിക്കില്ല. ഈ ആയിക്കോട്ടെ, ഇറങ്ങിയില്ലടാ. ആ പിന്നെ ആ പാസ്പോർട്ട് എടുക്കാൻ മറക്കണ്ട കേട്ടോ, അന്നോടല്ല ഓനോട്. ആ ഇറങ്ങിയാടുത്തില്ലേ. അന്റെ ഈ ആങ്ങള മാത്രം പോണല്ലോ കേട്ടോ, ഞങ്ങളുടെ ഈ ആങ്ങളമാരൊക്കെ അന്റെ കല്യാണത്തിനുണ്ടാവും. എന്നാ ഞാനിട്ട്. ശരി. നീ കാത്തോളേ.